പതിനെട്ടാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. IFFT വർക്കിംഗ് ചെയർമാൻ കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം പി വി കൃഷ്ണൻ നായർ വിജയൻ പുന്നത്തൂരിന് നൽകി നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ നിവേദിത കളരിക്കൽ, സംവിധായകൻ ഡോക്ടർ ബിജു ദാമോദരൻ, അശോക് റാണെ, പ്രേമേന്ദ്ര മജുംദാർ, സംവിധായകൻ പ്രേംചന്ദ് എന്നിവർ സംസാരിച്ചു. കെ കെ അബ്ദുള്ള സ്വാഗതവും IFFT എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെറിയാൻ ജോസഫ് നന്ദിയും പറഞ്ഞു. ചലച്ചിത്ര പ്രതിഭ ജോൺ എബ്രഹാമിനെ കുറിച്ച് പ്രേംചന്ദ് സംവിധാനം ചെയ്ത ജോൺ എന്ന ഉദ്ഘാടന ഫീച്ചർ സിനിമ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത്. ശോഭ സിറ്റി മാൾ സ്ക്രീൻ 5-6 തിയേറ്ററിലായിരുന്നു പ്രദർശനം. ജോണിൻ്റെ ജീവിതാന്ത്യത്തിലെ 3 ദിവസത്തെ നാടകീയമായ ജീവിതമായിരുന്നു സിനിമയ്ക്ക് ആധാരം. ജോൺ സിനിമയുടെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രദർശനമായിരുന്നു ഇത്. സ്പെയിൻകാരുടെ തക്കാളി ആഘോഷമായ ലാ ടൊമാറ്റിന എന്ന പേരിൽ സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ രാജ്യത്ത് മാധ്യമ പ്രവർത്തകർക്കും വിവരാവകാശ പ്രവർത്തകർക്കും എതിരെ നടക്കുന്ന അടിച്ചമർത്തലിൻ്റെ കഥ പറയുന്നു. എഴുത്തുകാരനായ ടി അരുൺകുമാറിൻ്റെ കഥയെ ആസ്പദമാക്കിയാണ് സിനിമ. ബാല്യത്തിലെ മോശം അനുഭവങ്ങളിൽ നിന്ന് ഒടുവിൽ മോചനം ലഭിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ പറയുന്ന നിഹാരിക എന്ന ഇന്ദ്രൻസ് ആചാര്യ സംവിധാനം ചെയ്ത ബംഗാളി സിനിമ, വാലന്റീന മോറൽ സംവിധാനം ചെയ്ത സ്പാനിഷ് ചിത്രമായ ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് എന്നിവ പ്രേക്ഷകർ ആദ്യ ദിനം ഏറ്റുവാങ്ങി. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ യുക്രൈൻ സിനിമ കോണ്ടിക്കെ, സിദ്ദിഖ് പറവൂരിൻ്റെ എന്ന് സ്വന്തം ശ്രീധരൻ എന്നീ ചിത്രങ്ങൾ ശനിയാഴ്ച പ്രദർശിപ്പിക്കും. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, യൂടോക്ക്.